രണ്ട് മക്കളും രാവിലെ വിളിക്കും. രാഖിക്കാണ് കൂടുതൽ ആകാംക്ഷ. അമ്മ ഇന്ന് രാവിലെ അമ്പലത്തിൽ പോയോ? ബ്രേക്ക്ഫാസ്റ്റ് എന്താണ്? പ്രീതി അടുക്കളയിലുണ്ടോ? ലഞ്ചിന് എന്താണ് ഉണ്ടാക്കുന്നത്? ഇങ്ങനെ കുറേ സ്ഥിരം ചോദ്യങ്ങൾ. പിന്നെ വിളിക്കുന്നത് രാകേഷാണ്. അവൻ ഒരുപാടൊന്നും ചോദിക്കുകയില്ല. അമ്മയ്ക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. മരുന്ന് മറക്കരുതേ. രണ്ട് ഫോൺ കോളുകളും കഴിഞ്ഞാൽ തങ്കമ്മയ്ക്ക് സമാധാനമാണ്. പിന്നെ രാത്രിയിലെ കുശലാന്വേഷണമേ ഉള്ളൂ. ആഴ്ചയിലൊരിക്കൽ സ്കൈപ്പ് ചാറ്റ് ഉണ്ട്. അപ്പോഴാണ് മരുമക്കളെയും കൊച്ചുമക്കളെയും കാണാനെത്തുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമസ്കാരം. കിടാമംഗലം പപ്പുക്കുട്ടി ലൈബ്രറിയുടെ ചൊവ്വാ ദോഷം എന്ന പരിപാടിയിലാണ് പങ്കെടുക്കുന്നത്. മുമ്പൊരിക്കൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. എം തോമസ് മാത്യു സാറിൻ്റെ ആശാൻ്റെ സീതയെക്കുറിച്ചുള്ള ഒരു അതിപ്രൗഢമായ പുസ്തകത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഞാൻ അന്നതിൽ പങ്കെടുത്തത്. ഇപ്പോൾ രണ്ടാമത് മറ്റൊരു പുസ്തകവുമായി പങ്കെടുക്കുന്നു. ഇത് ഏതാണ്ട് ഒരു വർഷത്തോളമായി എന്നാണ് അറിയാൻ കഴിയുന്നത്, ഈ പരിപാടി ആരംഭിച്ചിട്ട്. ഇതിൽ വളരെ പ്രഗത്ഭരായിട്ടുള്ള സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള ആളുകൾ പുസ്തകത്തിൻ്റെ സത്ത എന്താണ് എന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാൻ നടത്തുന്ന പരിശ്രമം. ഇതിനെ കിടാമംഗലം പപ്പുക്കുട്ടി ലൈബ്രറിയുടെ പ്രവർത്തകരെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. കാരണം ഇതൊരു ചെറിയ കാര്യമല്ല. നമ്മൾ പുസ്തകങ്ങളുടെ വലിയ പ്രാധാന്യം, പുസ്തകങ്ങളുടെ അന്തസ്സത്ത, പുസ്തകങ്ങളുടെ ആത്മാവ്, ഒരാൾ ഏതു തരത്തിലാണ് സ്വാംശീകരിച്ചത് എന്ന് പറയാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഇത്. അത് മറ്റൊരാളിലേക്ക് പ്രവേശിക്കുമ്പോൾ അയാൾ ആ പുസ്തകത്തിലേക്ക് എത്താൻ ശ്രമിക്കും, ആ പുസ്തകത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ശ്രമിക്കും. അങ്ങനെ ഒരു പരിചയപ്പെടുത്തലാണ് ഇത് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാ പരിചയപ്പെടുത്തലും എങ്ങനെയാണ്? നമ്മൾ പരിചയപ്പെടുത്തലിനെ എങ്ങനെയാണ് ദൃഢമാക്കുക? നമ്മൾ വീണ്ടും വീണ്ടും സന്ദർശിക്കുന്നതിലൂടെ, വീണ്ടും വീണ്ടും ഒരാളെ കാണാൻ ശ്രമിക്കുന്നതിലൂടെ, വീണ്ടും വീണ്ടും ഒരാളെ പരിചയപ്പെടാൻ ശ്രമിക്കുന്നതിലൂടെയാണ് നമ്മൾ ഈ പരിചയപ്പെടുത്തൽ പ്രയോജനപ്രദമാവുക. ഒരിക്കൽ പരിചയപ്പെട്ടു, നമ്മൾ പിന്നെ അയാളെ ഒരിക്കലും കാണുന്നില്ല, ഒരിക്കലും അയാളെ അന്വേഷിക്കുന്നില്ല എങ്കിൽ ആ പരിചയപ്പെടുത്തൽ അർത്ഥശൂന്യമായി പോവും, സഫലമല്ലാതെയായി പോവും. ചൊവ്വാദോഷമെന്ന ഈ പരമ്പരയിൽ പരിചയപ്പെടുത്തുന്ന പുസ്തകങ്ങൾ നിങ്ങളതിനെ പോയി പരിചയപ്പെടാൻ ശ്രമിക്കുക, അതിലൂടെ അടുത്ത പുസ്തകത്തെ പരിചയപ്പെടാൻ ശ്രമിക്കുക. അങ്ങനെ ഈ പരിചയപ്പെടൽ ഒരു ശൃംഖലയായി മാറി നിങ്ങൾ മികച്ച വായനക്കാരനാവുകയും മികച്ച വായനക്കാർ കൂടുതൽ മികച്ച സഹൃദയരായി തീരുകയും ചെയ്യുക എന്ന മഹത്തായ ലക്ഷ്യമാണ് ഈ പരിപാടിക്കുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതിലൊരു കണ്ണിയായി തീരുക എന്നത് അതീവ ധന്യത ഉണ്ടാക്കുന്ന കാര്യമാണ്. ഞാനങ്ങനെ ആ ധന്യത അനുഭവിച്ചുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന പുസ്തകം ചന്ദ്രമതി എന്ന പ്രശസ്തയായ എഴുത്തുകാരിയുടെ വാണ്ടർലസ്റ്റ് എന്ന കൃതിയാണ്. അത് ചെറുകഥാ സമാഹാരമാണ്. ചന്ദ്രമതി കുമാരി ചന്ദ്രിക എന്ന പേരിൽ ആദ്യം എഴുതിയിരുന്നു, പിന്നെ ചന്ദ്രിക ബാലൻ എന്ന് പറഞ്ഞ് എഴുതിയിരുന്നു, ഇപ്പോൾ ചന്ദ്രമതി എന്ന പേരിൽ എഴുതുന്നു. എന്ന് എഴുതാൻ ആരംഭിച്ചോ അന്ന് മുതൽ ഇന്ന് വരെ എഴുത്തിൽ അസാമാന്യമായ വ്യക്തിത്വം പുലർത്തിയിട്ടുള്ള ആളാണ് ചന്ദ്രമതി. ദീർഘകാലം കോളേജ് അധ്യാപികയായിരുന്നു. ആ അധ്യാപക വൃത്തിയിൽ നിന്ന് വിരമിച്ച ശേഷവും ശിഷ്യർ അവരെ വളരെയധികം ആദരവോടുകൂടി, സ്നേഹത്തോടുകൂടി, പ്രിയത്തോടുകൂടി കാണുന്നു. ചന്ദ്രമതി ടീച്ചറിൻ്റെ ഈ കഥകൾ, ചന്ദ്രമതി ടീച്ചറിൻ്റെ കഥകളുമായിട്ട് ഈ അടുത്ത കാലത്ത് വളരെ 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 അടുക്കാനൊരു സാഹചര്യം ഉണ്ടായി. ആകാശവാണിയുടെ ലിറ്റററി ഗുരു എന്ന പരിപാടിയിൽ വിവിധ എഴുത്തുകാരെ അഭിമുഖം നടത്തുന്നതിൻ്റെ ഭാഗമായി ചന്ദ്രമതി ടീച്ചറെ അഭിമുഖം നടത്താൻ തീരുമാനിച്ചു. അഭിമുഖം നടത്താൻ തീരുമാനിക്കുമ്പോൾ ടീച്ചറുടെ പുസ്തകങ്ങളിലൂടെ മുമ്പ് കടന്നു പോയിട്ടുണ്ടെങ്കിലും, ഒറ്റ കഥകളിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിലും, ഇപ്പോഴാണ് ഞാൻ ഈ കൃതികളിലൂടെ എല്ലാം ആഴത്തിലുള്ള ഒരു സഞ്ചാരം നടത്തുന്നത്. ആ ആഴത്തിലുള്ള സഞ്ചാരം നടത്തുമ്പോൾ വല്ലാതെ ഗാഢമായി ഞാൻ ആ പുസ്തകങ്ങളെ ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഒരു കാരണം, മലയാളത്തിൽ സ്ത്രീപക്ഷ രചനകൾ നടത്തുന്ന നിരവധി എഴുത്തുകാരുണ്ട്. അത് നമ്മൾ കെ സരസ്വതിയമ്മ എന്ന പഴയ എഴുത്തുകാരി, ഞാനിപ്പോൾ ആകാശവാണിയിലെ മൊഴിയാമൊരു കഥ എന്ന പരിപാടിക്ക് വേണ്ടി കെ സരസ്വതിയമ്മയുടെ ചില പഴയ കൃതികളെടുത്ത് വായിക്കുമ്പോൾ, ചില കഥകൾ അതിനുവേണ്ടി വായിക്കുമ്പോൾ, 1945 നാൽപ്പത്തി ആറിലുമൊക്കെ എഴുതിയ കഥകൾക്ക് ഇന്ന് നമ്മൾ എഴുതുന്ന കഥകളോളമോ അതിനേക്കാൾ അധികമോ ശക്തിയും തീഷ്ണതയും പ്രകാശവും കാണാനിടയായി. അപ്പോൾ അവിടെ നിന്ന് ആരംഭിക്കുന്നു നമ്മളുടെ ഈ എഴുത്ത്. ചിലപ്പോൾ അതിനു മുമ്പേ ഉണ്ടാവാം, അതിന് ശേഷം വന്നവരിൽ നിരവധി പേരുണ്ടാവാം. നമ്മൾ പ്രഖ്യാതമായി എടുത്തു പറയുന്ന നിരവധി പേരുകളുണ്ട്. ഇപ്പോൾ സാറാ ജോസഫിൻ്റെ പേര്, ലളിതാംബിക അന്തർജനത്തിൻ്റെ പേര്. നമ്മൾ അന്തർജനത്തെ ഒരു സ്ത്രീപക്ഷ എഴുത്തുകാരി എന്ന നിലയിൽ കണ്ടിട്ടില്ലെങ്കിലും കഥകളിലെല്ലാം ഒരു സ്ത്രീപക്ഷത്തിൻ്റെ ശക്തി സമന്വയിപ്പിച്ച് ലയിപ്പിച്ചെടുത്തത് നമുക്ക് കാണാം. അതൊരു വലിയ പരമ്പരയാണ്. എഴുത്തുന്നത് ഏതോ കാലത്ത് ആരംഭിച്ച് ഇന്നും തുടരുന്ന, നാളെയും തുടരേണ്ട ഒരു വലിയ പ്രക്രിയയാണ്. അത് തുടരുക തന്നെ ചെയ്യും.
ആ പ്രക്രിയയിൽ ആ ഒരു വലിയ തുടർച്ചയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് നിൽക്കുകയാണ് ചന്ദ്രമതി ടീച്ചർ. ചന്ദ്രമതി ടീച്ചറുടെ ഈ കഥകൾ വായിക്കുമ്പോൾ എനിക്ക് വളരെ പ്രകടമായി തോന്നിയ ഒരു കാര്യം ചന്ദ്രമതി ടീച്ചർക്കുള്ള അസാമാന്യമായ നർമ്മബോധമാണ്. ഈ കഥകളിലെല്ലാം സ്ത്രീകളുടെ പ്രശ്നങ്ങൾ, സ്ത്രീകളുടെ മനസ്സിനകത്ത് എന്താണ് സംഭവിക്കുന്നത്, അവരുടെ ആത്മാവിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന്, അവരുടെ വ്യക്തിത്വത്തിന് എന്താണ് സംഭവിക്കുന്നത് എന്ന്, നമ്മൾ അറിഞ്ഞിട്ടില്ലാത്ത മാനസികമായ വ്യക്തിത്വ ഘടനയുടെ പ്രവർത്തനം എങ്ങനെയാണ് എന്നെല്ലാം ടീച്ചർ നമ്മളോട് പറയുമ്പോൾ അതിലെല്ലാം അന്തർധാരയായി ഒരു നർമ്മബോധമുണ്ട്. പ്രിയ എസിൻ്റെ കഥകൾക്ക് ആ ഗുണമുണ്ട്. പ്രിയ എസിൻ്റെ കഥകൾ വായിക്കുമ്പോൾ അതിൻ്റെ ഭാഷാഘടനയ്ക്ക്, അതിലുപയോഗിക്കുന്ന ഭാഷയ്ക്ക്, സ്വീകരിക്കുന്ന ഇതിവൃത്തത്തിന്, ശില്പഘടനയ്ക്കെല്ലാം ഈ സവിശേഷത കാണാം. രണ്ടും തമ്മിൽ ഒരു താരതമ്യവും ഇല്ല എന്നുകൂടി ഞാൻ പറയട്ടെ. രണ്ടുപേരും അവരവരുടേതായ വഴിക്കാണ് സഞ്ചരിക്കുന്നത്. പക്ഷേ ആ സഞ്ചരിക്കുന്നതിൻ്റെ വ്യതിരിക്തത കൊണ്ടാണല്ലോ നമ്മൾ ഒരാളുടെ ശൈലിയെ തിരിച്ചറിയുന്നത്. ചന്ദ്രമതി ടീച്ചറിൻ്റെ ശൈലിയെ നമുക്ക് അങ്ങനെ തിരിച്ചറിയാം. ഈ വാണ്ടർലെസ്റ്റ് എന്ന ഈ പുസ്തകം നമ്മളുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഈ പുസ്തകത്തിലെ കഥകൾ, ഇതിൽ 15 കഥകളാണുള്ളത്. ഈ 15 കഥകൾക്കും സമകാലിക ജീവിതാവസ്ഥയോടുള്ള ബന്ധം, അത് ഏത് കഥയ്ക്കാണ് അങ്ങനെ ഇല്ലാത്തത് എന്ന് സ്വാഭാവികമായി നിങ്ങൾക്കൊരു ചോദ്യം മനസ്സിൽ ഉയരും. ഏത് കഥയ്ക്കാണ് അങ്ങനെ ഒരു സമകാലികാവസ്ഥയുമായി ബന്ധമില്ലാത്തത്? സമകാലികാവസ്ഥയുമായി ബന്ധമില്ലാത്ത കഥകളൊന്നും അതിന് ആയുസ്സില്ലാത്തവയായി ഒടുങ്ങിപ്പോവുകയേ ഉള്ളൂ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. സമകാലികാവസ്ഥയോടുള്ളൊരു ബന്ധം ഒരു കഥയുടെ മാത്രം സവിശേഷതയല്ല. പക്ഷേ ടീച്ചർ ഈ കഥകൾ എഴുതുമ്പോൾ ഇതിൽ സമകാലിക അവസ്ഥ മാത്രമല്ല കാണുന്നത്, ആ സമകാലിക അവസ്ഥയുടെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതാണ് വ്യക്തമാവുന്നത്. ഇതിലെ ഓരോ കഥയും എടുത്ത് പരിശോധിക്കുമ്പോൾ, അങ്ങനെ എല്ലാ കഥകളെയും ഞാൻ എടുത്ത് പരിശോധിക്കാൻ തുനിയുന്നില്ല, ഇതിലെ ചില കഥകൾ എടുക്കുമ്പോൾ എന്താണ് ഈ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ നമ്മൾ പറയുന്നത്? ഫെമിനിസം എന്ന് നമ്മൾ ലോകം മുഴുവൻ വ്യാപിച്ചിട്ടുള്ള വളരെ വളരെ പണ്ടേ ആരംഭിച്ചതാണ് കേട്ടോ. നമ്മൾ ഈ അടുത്ത കാലത്താണ് അതൊക്കെ നമ്മൾ ചർച്ചയ്ക്കെടുത്തത്, നമ്മളിപ്പോഴാണ് അതേക്കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നത് എന്നേ ഉള്ളൂ. വളരെ വളരെ മുമ്പേ ഉള്ളതാണ് ഫെമിനിസം. ആ ഫെമിനിസം എന്ന നമ്മൾ എല്ലാ കാലത്തും നമ്മളത് വളരെ സജീവമായി നമ്മളുടെ ചർച്ചയിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ആ വിഷയം എങ്ങനെയാണ് ഓരോ എഴുത്തുകാരും കൈകാര്യം ചെയ്യുന്നതെന്ന് വിചാരിക്കണം. അതൊരു വലിയ ദാർശനികമായിട്ടുള്ള പ്രശ്നമാണ്. ആ ദാർശനികമായ പ്രശ്നത്തെ നമ്മളെങ്ങനെ കലാരൂപമാക്കി മാറ്റുന്നുണ്ട്? നമ്മുടെ എം കൃഷ്ണൻ നായർ എന്ന പ്രശസ്തനായിട്ടുള്ള നിരൂപകൻ പറയുമല്ലോ, നമുക്ക് മുദ്രാവാക്യം എഴുതുന്നതും ഒരു കലയാണ്, നമ്മൾ ഒരു കാര്യം ആവിഷ്കരിക്കുന്നതും കലയാണ്, നമ്മളുടെ ഉള്ളിലുള്ള ആശയത്തെ നമ്മളെങ്ങനെ കലാത്മകതയോടുകൂടി ആവിഷ്കരിക്കുന്നു എന്നതാണ് പ്രശ്നം. ഇതിലെ ആദ്യത്തെ കഥ അവൾ അഹല്യ എന്ന് പറയുന്ന കഥ. അഹല്യ എന്ന പെൺകുട്ടിയെ വിവാഹാലോചനയ്ക്ക് ഡോക്ടർ ഗൗതം എന്ന് പറയുന്ന ആൾ വരികയാണ്. ഗൗതം എന്ന് പറയുന്ന ആൾ വന്നിട്ട് അയാൾ അഹല്യ എന്ന പെൺകുട്ടിയുമായി സംസാരിക്കുന്നു. അയാൾ വളരെ ചിട്ടപ്പടി ജീവിക്കുന്നയാൾ. അയാൾ അയാളുടെ ചിട്ടകൾ ആ പെൺകുട്ടിയോട് പറയുന്നു. ആ പെൺകുട്ടി ഉന്നയിക്കുന്ന വിവാഹത്തിന് വേണ്ട എന്ന നിലയിൽ പെൺകുട്ടി ഉന്നയിക്കുന്ന ഓരോ വാദഗതിയെയും അയാൾ പറഞ്ഞ് തകർക്കുന്നു. പെൺകുട്ടിയാണെങ്കിൽ വളരെ അലസമായി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവൾ, സിനിമ കാണാൻ ഇഷ്ടപ്പെടുന്നവൾ, സംഗീതം ഇഷ്ടപ്പെടുന്നവൾ, കൂട്ടുകാരോടൊത്ത് തിമിർത്ത് നടക്കുന്നത് ഇഷ്ടപ്പെടുന്നവളൊക്കെയാണ്. അതിൻ്റെ നേരെ വിപരീതമായിട്ടുള്ളൊരവസ്ഥയിൽ ഗൗതം എന്നയാൾ അവളെ വിവാഹം കഴിക്കുന്നു. വിവാഹം കഴിച്ച ശേഷമുള്ള ജീവിതത്തിൽ അവളെ അയാളുടെ ഇരട്ടവരയിൽ കുട്ടികൾ എഴുതുന്നത് പോലെ അയാൾ ആ ഇരട്ടവരയ്ക്കകത്ത് ജീവിക്കാൻ അവളെ പ്രേരിപ്പിക്കുന്നു. അവൾ ഒതുങ്ങിപ്പോകുന്നു. അവളും ഡോക്ടർ തന്നെയാണ്. അവൾ ഒതുങ്ങിപ്പോകുന്നു. അവളുടെ കൂട്ടുകാരവരെ അതിന് കളിയാക്കുന്നുണ്ട്. ഒരിക്കൽ അയാളുടെ സുഹൃത്തായിട്ടുള്ള ഒരാൾ കൂടെ വന്ന് താമസിക്കുമ്പോൾ അയാൾ വളരെയധികം ലിബറലായി ചിന്തിക്കുന്നത് കണ്ടിട്ട്, അയാൾ അയാളുടെ കുടുംബത്തോട് അത്യുദാരമായി പെരുമാറുന്നത് കണ്ടിട്ട് ഒരല്പം മനസ്സൊന്നിളകിപ്പോകുമ്പോഴേക്ക് അയാൾ അവളെ മാറോട് ചേർത്ത് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നിൻ്റെ വിവാഹ ദിവസം മുതൽ ഞാൻ നിന്നെ കണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവൾ ആർദ്രയായി പോകുന്നു. ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഒരാൾ എങ്ങനെ സവിശേഷമായി പെരുമാറും എന്നാണ് നമ്മൾ കാണുന്നത്. അതേ തുടർന്ന് ആ വിവാഹബന്ധത്തിനൊരു ശൈഥില്യം വരുന്നതായിട്ടാണ് ഈ കഥ പറയുന്നത്. ഇങ്ങനെയൊക്കെ ഒരു കഥയെ നമ്മളങ്ങനെ സംഗ്രഹിച്ച് പറയുക എന്നൊക്കെ പറയുന്നത് അത്യധികം കലാവിരുദ്ധമായിട്ടുള്ള കാര്യമാണെന്ന് എനിക്കറിയാം. അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ പറയുമ്പോഴേക്ക് നിങ്ങൾക്ക് ടീച്ചറുടെ കഥ വായിക്കാനാണോ താല്പര്യമുണ്ടാവുക, അത് ഒഴിവാക്കാനാണോ താല്പര്യമുണ്ടാവുക എന്ന് എനിക്കറിയില്ല. പക്ഷേ അത് ഒരു പരിചയപ്പെടുത്തലിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷേ ഈ കഥ വായിക്കുമ്പോൾ നിങ്ങളിലേക്ക് അസാമാന്യമായി ജീവിതത്തിൻ്റെ അംശങ്ങൾ കടന്നു വരും. അത് ടീച്ചർ അത് ആവിഷ്കരിച്ചിരിക്കുന്നത് അതിൻ്റെ ശില്പഭംഗി കൊണ്ട് ആ കഥ എങ്ങനെയാണ് ആയിത്തീരുന്നത് എന്ന് നിങ്ങൾ നേരിട്ട് തന്നെ അറിയണം. ഞാനിതിലെ മറ്റൊരു കഥയെക്കുറിച്ച് നിങ്ങളോട് പറയാം. വാണ്ടർലെസ്റ്റ് എന്ന ശീർഷക കഥ. ഒരു യുവാവും ഒരു യുവതിയും. ഈ കഥ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളെ വീണ്ടും കഥയിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുകയല്ല, പക്ഷേ അത് പറയാതെ എങ്ങനെ. ഒരു യുവാവും ഒരു യുവതിയും, രണ്ടുപേരും വിവാഹ നിശ്ചയം കഴിഞ്ഞവരാണ്, കടൽപ്പുറത്തിരിക്കും.
രണ്ടുപേരുടെയും വിവാഹ മോതിരമൊക്കെയുണ്ട്. ടീച്ചർ പറയുന്നു, ഈ കഥാകൃത്ത് പറയുന്നു, ഇവർക്ക് രണ്ടുപേർക്കും പേരില്ല. അല്ലെങ്കിൽ തന്നെ പണ്ട് മുതലേ കഥയിൽ മനുഷ്യർക്ക് പേരില്ലല്ലോ, അയാൾ അവൾ എന്നൊക്കെയല്ലേ നമ്മൾ പറയുക. തൽക്കാലം ഇവർക്കും അങ്ങനെ മതി. ഇതിൽ കെ ആർ അനുരാഗ് എന്ന് പറയുന്ന ഒരാൾക്ക് പേരുണ്ട്, അയാൾ ഒരു കഥാകൃത്താണ്. ഇവർ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുന്ന അവരവരെ കുറിച്ച് സംസാരിക്കുകയാണ്. ആദ്യമായിട്ട് സംസാരിക്കുന്നു അവർ. അവർ സംസാരിക്കുമ്പോൾ അയാൾ പറയുന്നത്, അയാളുടെ ജീവിതത്തിൽ വളരെ ഒരിക്കലും നിന്നോട് പറയരുത് എന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്, എൻ്റെ വീട്ടുകാർ ഒരിക്കലും വെളിപ്പെടുത്തരുത് എന്ന് പറഞ്ഞ കാര്യമുണ്ട് എന്ന് പറയുമ്പോൾ പെൺകുട്ടി വിചാരിക്കുന്ന ഇയാളുടെ ഒരു അനുരാഗത്തെക്കുറിച്ച് പറയാൻ പോകുന്നു എന്നാണ്. പക്ഷേ അതല്ല. ഇയാൾ പറയുന്നു, ഞാൻ രണ്ട് തവണ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോയിട്ടുണ്ട്. ആ രണ്ട് തവണ പുറപ്പെട്ടു പോകുമ്പോഴും ഉണ്ടായ തിക്ത അനുഭവങ്ങളെക്കുറിച്ചാണ് അയാൾ പറയുന്നത്. ഒരു തവണ പോകുമ്പോൾ വീട്ടുകാർ വളരെ ഗുരുതരമായി ഇയാളെക്കുറിച്ച് അന്വേഷിക്കുന്നു, അങ്ങനെ ചെയ്യുന്നു. രണ്ടാമത് പോകുമ്പോൾ അവരതിനെ സാധാരണമായിട്ട് കരുതുന്നു. പക്ഷേ ഇയാൾ റെയിൽവേ സ്റ്റേഷനിൽ വീട്ടിലേക്ക് തിരിച്ചു വരാൻ തീരുമാനിച്ചിട്ട് ഗതികെട്ടിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരാം, ഈ പുറത്തെ അലഞ്ഞു തിരിയലിനേക്കാൾ ഭേദം വീട്ടിലെ അടിച്ചമർത്തലാണ് എന്ന് വിചാരിച്ച് തിരിച്ചു വരാൻ തുടങ്ങുമ്പോൾ അയാളൊരു പോലീസുകാരൻ കാണുന്നു. ആ പോലീസുകാരൻ കൊണ്ടുപോയിട്ട് അയാളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുകയാണ്. അത് പറയുമ്പോൾ പെൺകുട്ടിയുടെ മനസ്സിലുണ്ടാവുന്നത് അവളൊരു കൂട്ടബലാത്സംഗത്തിനിരയായതുപോലെ ഉള്ള ഒരു വലിയ ലൈംഗിക അതിക്രമത്തിന് അവൾ ഇരയായതാണ് അവളുടെ മനസ്സിൽ ഓർമ്മ വരുന്നത്. ഇത് സമാന്തരമായി സഞ്ചരിക്കുന്നതാണ് ഈ കഥ. എന്നിട്ട് ഈ അതിനിടയിൽ വളരെ രസകരമായിട്ടൊരു കഥ, അതിൻ്റെ ഒരു ഭാഗം വരുന്നത് ഈ കെ ആർ അനുരാഗ് എന്ന് പറയുന്ന ആളെ ഒരാൾ വന്നിട്ട് ഇവരോട് പറയുന്നു, കെ ആർ അനുരാഗ് എന്നൊരു ചെറുകഥാകൃത്തിൻ്റെ അനുമോദനം നടക്കുന്നുണ്ട്, അവിടെ വന്നിരിക്കണം. ഇപ്പോൾ ആളില്ല, അയാളുടെ ഭാര്യയും മക്കളും മാത്രമേ ഉള്ളൂ, ബന്ധുക്കളും മാത്രമേ ഉള്ളൂ, നിങ്ങൾ വന്നിരിക്കണം. മന്ത്രിയൊക്കെ വരുന്നതാണ്, വന്നിരുന്നാൽ നിങ്ങൾക്ക് സമോസയും കാപ്പിയും തരും എന്ന് പറഞ്ഞ് ക്ഷണിക്കുകയാണ്. ഒരു പരിചയമില്ലാത്ത സ്ഥലത്തേക്ക് കുറച്ച് നേരം സംസാരിച്ചിട്ട് ഈ പെൺകുട്ടിയും ഈ കാമുകൻ എന്ന് വിളിച്ചുകൂട, അയാൾ എന്താണ് പറയേണ്ടത്, നിയുക്ത വരനാണ്. അപ്പോൾ അയാളും കൂടി അവിടെ ചെല്ലുകയാണ്. അപ്പോൾ അവർക്കൊരു ബന്ധവുമില്ലാത്ത കാര്യം. അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഇയാൾ ഈ പെൺകുട്ടിയോട് പറയുന്നത്, ഞാനിതെല്ലാം പറഞ്ഞിട്ട് എനിക്ക് ഇനിയും ഒരു വാണ്ടർ ലിസ്റ്റ് ഉണ്ടായിട്ട് ഞാൻ നിന്നെ ഉപേക്ഷിച്ച് പോയാൽ എന്ത് ചെയ്യും, നീ എന്നോടതിന് ഇപ്പോൾ തന്നെ വീട്ടിൽ ചെന്നാലുടൻ ആലോചിച്ച് മറുപടി പറയണം എന്നാണ് പറയുന്നത്. ആ മറുപടി അവൾ എന്തു പറഞ്ഞു എന്നതല്ല, അത് നിങ്ങൾ കഥ വായിച്ചറിയൂ. മറുപടി എന്തു പറഞ്ഞു എന്നാൽ കഥ വായിച്ചറിഞ്ഞാൽ മതി. പക്ഷേ ഇതിൽ ഈ കെ ആർ അനുരാഗ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം, ആ കഥാപാത്രത്തിന് മാത്രമേ കഥയിൽ പേരുള്ളൂ, എന്തുകൊണ്ട് അയാൾ കടന്നു വരുന്നു ജീവിതത്തിൽ ഇങ്ങനെ അത്യന്തം വിരസവും, അതേസമയം നമുക്ക് സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ നമ്മൾ നേരിട്ട് അനുഭവിച്ചിട്ടില്ലാത്തതുമായിട്ടുള്ള പല കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അതിൻ്റെ അർത്ഥശൂന്യതയെ സൂചിപ്പിക്കുകയും ഇവരുടെ ജീവിതത്തിലെ പ്രതിസന്ധിയെ ടീച്ചർ അനാവരണം ചെയ്യുകയും ചെയ്യുന്നു. അസ്ഥിപഞ്ജരങ്ങളും അലമാരകളും എന്ന് മറ്റൊരു കഥയുണ്ട്. ഒരു കുടുംബജീവിതമാണ് ഇതിലെല്ലാം കഥാസാരവും. പറഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുക ഇതെല്ലാം ഇങ്ങനെ ഒരുപോലെ ആണും പെണ്ണും തമ്മിലുള്ള ബന്ധത്തിൻ്റെ വിഷയമാണെന്ന് തോന്നും. പക്ഷേ അങ്ങനെയല്ല. അത് ഓരോ കുടുംബ ബന്ധത്തിലും അതിൻ്റേതായ ഒരു വ്യതിരിക്തതയോടുകൂടിയ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ അന്നാ കാരനീനയുടെ ആദ്യത്തെ വാചകം അങ്ങനെയാണല്ലോ, ഓൾ ഹാപ്പി ഫാമിലീസ് ആർ അലൈക്ക്, ഓൾ അൺഹാപ്പി ഫാമിലീസ് ആർ അൺഹാപ്പി ഓൺ ഇറ്റ്സ് ഓൺ വേ എന്ന് പറഞ്ഞിട്ടാണല്ലോ. എല്ലാ സന്തുഷ്ട കുടുംബങ്ങളും ഒരുപോലെയാണ്, എല്ലാ അസന്തുഷ്ട കുടുംബങ്ങളും അതാതിൻ്റെ നിലയിൽ അസന്തുഷ്ടമാണ് എന്ന് പറയുന്ന സ്ഥലത്താണല്ലോ. അത് ടീച്ചർ അത്യന്തം ഗൗരവത്തോടുകൂടി മനസ്സിലാക്കുകയും അത് കഥകളിൽ ആവിഷ്കരിക്കുകയും ചെയ്യുന്നു. ഇതിൽ ഓരോ കഥയും ആ തരത്തിൽ അങ്ങനെ എഴുതിയതാണ്. ഈ അസ്ഥിപഞ്ജരങ്ങളും അലമാരകളും എന്ന കഥ ആ തരത്തിലൊരു കഥയാണ്. ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ജീവിതത്തിലുണ്ടാകുന്ന അവർ പോലും അറിയാതെ ഉണ്ടാകുന്ന അസ്വരസം, അത് നമ്മളിങ്ങനെ ജീവിച്ച് അനുഭവിക്കുകയാണ്. ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ പുറത്തു പോയി, അവർ വളരെ ഒരുമിച്ച് ഷോപ്പിങ്ങിന് പോകുമ്പോൾ, ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴൊക്കെ നമ്മൾ എന്ത് സന്തുഷ്ട കുടുംബം എന്ന് നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്ത് നമ്മൾ അറിയുന്നു ഇതിനകത്ത് വളരെ വലിയ പുകയുന്ന പ്രശ്നങ്ങളുണ്ട് എന്ന്. നമ്മൾ ഏറ്റവും നിസ്സാരമെന്ന് കരുതുന്നതിൽ ചിലതൊക്കെ നമുക്കങ്ങനെ അത്ര പെട്ടെന്ന് ഏറ്റെടുക്കാൻ കഴിയാത്ത, നമുക്ക് അഭിമുഖീകരിക്കാൻ കഴിയാത്ത, നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. മനുഷ്യൻ്റെ ബന്ധങ്ങളെക്കുറിച്ചാണ് ഈ കഥ മുഴുവൻ. ഇത് നമ്മൾ ഈ പലതരം പ്രലോഭനങ്ങൾ കടിപ്പെടുന്ന യൗവനങ്ങൾ. ഇതിനകത്തൊരു കഥയുണ്ട്, ഇതിനകത്തെ ഒരു കഥ, അത് അമ്മച്ചിപ്ലാവിൻ്റെ ഉള്ളിൽ, അതല്ല, ഇതിനകത്തെ ഉള്ള ഒരു പ്രത്യാശ എന്നൊരു കഥയുണ്ട്. പ്രത്യാശ എന്ന കഥയിൽ ശ്രീകുമാരൻ എന്ന പയ്യൻ, അവൻ്റെ കാമുകി, അവൻ തീരെ ജീവിക്കാൻ നിവൃത്തിയില്ലാത്തയാളാണ്. പക്ഷേ അവൻ ആളുകളെ ബോധ്യപ്പെടുത്തുന്ന അവൻ വളരെ സമ്പന്നനാണെന്നാണ് ബോധ്യപ്പെടുത്തുന്നത്. അങ്ങനെ ബോധ്യപ്പെടുത്തി ജീവിക്കാൻ ശ്രമിക്കുന്ന അവൻ, അവൻ്റെ കാമുകിയായി അവനെ പൂർണ്ണമായി വിശ്വസിക്കുന്ന പെൺകുട്ടിയെ നമുക്കൊരുമിച്ചൊരു യാത്ര പോകാമെന്ന് പറഞ്ഞൊരു കാറ് കൊണ്ടുവന്ന് വിളിച്ച് കയറ്റിയിട്ട് വഴിയിൽ വെച്ച് അവൻ്റെ സുഹൃത്തുക്കൾ കൂടി കയറിയിട്ട് അതിഭീകരമായി പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ആ പെൺകുട്ടി കുതറി രക്ഷപ്പെടുകയും ചെയ്യുന്നതിൻ്റെ കഥയുണ്ട്. വളരെ ഭീകരമായ പ്രലോഭനങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അവൻ എങ്ങനെയാണ് അവൻ്റെ മനുഷ്യത്വം ഇല്ലാതെയാവുന്നത് എന്ന്. നൃശംസത എന്ന് പറയുന്ന വാക്കുണ്ടല്ലോ, മനുഷ്യൻ മനുഷ്യനോട് ചെയ്യുന്ന ക്രൂരതയ്ക്കാണ് നമ്മൾ നൃശംസത എന്ന് പറയുന്നത്.
നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട് അരേ ദുരാചാര നൃശംസ കംസ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കംസൻ നൃശംസനാവുന്നത്? അയാൾ മനുഷ്യരോട് ക്രൂരത പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. ഏത് ജീവജാലങ്ങളോട് ക്രൂരത പ്രവർത്തിക്കുന്നതും വളരെ ഗുരുതരമായിട്ടുള്ള കുറ്റകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ മനുഷ്യനോട് പ്രകടിപ്പിക്കുന്ന ക്രൂരതയ്ക്ക് അങ്ങനെ ഒരു വാക്കുണ്ട്. അത്തരമുള്ള നൃശംസത എങ്ങനെയാണ് മനുഷ്യൻ്റെ അന്തരാത്മാവിൽ നിലീനമായി വളരുന്നത് എന്ന് നമ്മളോട് പറയുന്നു ടീച്ചർ. രമണനും ചന്ദ്രികയും എന്ന ഇതിലെ അവസാനത്തെ കഥയുണ്ട്. രമണനും ചന്ദ്രികയും സ്വർഗത്തിൽ വിശ്രമിക്കുകയാണ്. സ്വർഗത്തിൽ വിശ്രമിക്കുമ്പോൾ അവർ കുറച്ച് നാൾ നരകത്തിലായിരുന്നു. കാരണം ചതി വഞ്ചന തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ പരസ്പരം ചെയ്തിട്ടുള്ളത് കൊണ്ട് രണ്ടുപേരും കുറച്ച് നാൾ നരകത്തിലായിരുന്നു. ഇപ്പോൾ അവർ സ്വർഗത്തിലെത്തിയിരിക്കുന്നു. രമണൻ്റെ കഥ വയലാർ നേരത്തെ എഴുതിയിട്ടുണ്ട്. വളരെ പ്രായോഗികവാദിയായ രമണൻ, ആത്മഹത്യ ചെയ്യാത്ത, ഇനി ഞാൻ ആത്മഹത്യ ചെയ്യാൻ എന്നെ കിട്ടില്ല എന്ന് പറയുന്ന രമണനെ കണ്ടിട്ടുണ്ട്. പക്ഷേ ടീച്ചറുടെ രമണനും ചന്ദ്രികയും മറ്റൊരു വിധാനത്തിൽ നമുക്ക് ആ രമണനെയും ചന്ദ്രികയും വായിക്കാം. ഇതിൽ ചൗണ്ടമുണ്ട് എന്ന് പറഞ്ഞൊരു കഥയുണ്ട് കേട്ടോ. അതൊരു നോവൽ എഴുതാൻ പോകുന്ന സ്ത്രീയെക്കുറിച്ചാണ്. വീട്ടമ്മയായിട്ടുള്ളൊരു സ്ത്രീ അവരുടെ യാതൊരു തരം സർഗാത്മകതയും പുറത്തു വന്നിട്ടില്ലാത്ത അവസ്ഥയിൽ അവർ നോവൽ എഴുതാൻ ആരംഭിക്കുന്നു. ആ കഥ തുടങ്ങുന്നത് ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. അവൾ നോവൽ എഴുതുകയാണെന്ന കാര്യം അന്താരാഷ്ട്ര രഹസ്യമായിരുന്നു. വീടിനുള്ളിലെ ഭീകരവാദികളായ ഭർത്താവും മക്കളും അതറിയാതെ സൂക്ഷിക്കുക എന്നതായിരുന്നു അവളുടെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം അവളുടെ നോവലിലെ പ്രധാന കഥാപാത്രങ്ങൾ അവരൊക്കെ തന്നെയാണല്ലോ. വിദഗ്ധമായി അവൾ അവരെയൊക്കെ പ്രച്ഛന്ന വേഷധാരികളാക്കി. കരുണാകരൻ എന്ന യഥാർത്ഥ പേരുള്ള സെക്രട്ടേറിയറ്റിലെ ക്ലാർക്കായ ഭർത്താവ് നോവലിൽ സേതുവേലായുധൻ എന്ന വലിയ ബിസിനസ്സുകാരനാണ്. എം ടി വാസുദേവൻ നായരുടെ രണ്ട് കഥാപാത്രങ്ങളുടെ പേരുകൾ കൂട്ടിയിണക്കിയാണ് അവൾ ആ പേരുണ്ടാക്കിയെടുത്തത്. ഇന്ദിര എന്നു പേരുള്ള അവൾ നോവലിൽ വരുന്നത് ദേവി സുജ എന്ന പേരിലും കഥാകൃത്ത് സേതുവും എം മുകുന്ദനും ആ പേരിലുണ്ടെന്ന് അവൾക്കേ അറിയൂ. ഇങ്ങനെ ആരംഭിക്കും. ഇങ്ങനെ ടീച്ചർ ഒരു കഥയിലേക്ക് നമ്മളെ ക്ഷണിക്കുന്നത് അത്യധികം ആകർഷകമായിട്ടാണ്. നമുക്ക് ആ കഥയിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാൻ സാധിക്കുന്നില്ല. അങ്ങനെ കഥകളുടെ ഒരു അത്ഭുത ലോകം നമുക്ക് മുമ്പിൽ തുറക്കുന്നു. ആ അത്ഭുത ലോകത്തിൽ നമ്മുടെ തന്നെ ജീവിതമാണ് ഉള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ആ നമ്മളുടെ ജീവിതം നമുക്ക് തന്നെ കണ്ണാടിയിൽ നോക്കിയാൽ കാണാവുന്നതുപോലെ അത് നോക്കുമ്പോൾ അത് യഥാർത്ഥ പ്രതിബിംബമല്ല, അത് സത്യമാണ് എന്ന് തിരിച്ചറിയുന്നതിലൂടെ കഥകളെ സാധാരണ വിധാനത്തിൽ നിന്ന് ഉയർത്തി മറ്റൊരിടത്ത് നിർത്തി നമുക്ക് കഥകൾ സമ്മാനിക്കുന്നു ചന്ദ്രമതി ടീച്ചർ. നമുക്ക് ടീച്ചറുടെ ഈ പുസ്തകം അത്യധികം സ്നേഹത്തോടെ സന്തോഷത്തോടെ വായിക്കാം. വാണ്ടർലസ്റ്റ്. ഇനിയും ഒരിക്കൽ മറ്റൊരു പുസ്തകവുമായി നിങ്ങളുടെ മുമ്പിൽ വരാൻ കഴിയും എന്ന പ്രതീക്ഷ എനിക്കുണ്ട്. കെടാമംഗലം പപ്പുകുട്ടി സ്മാരക ലൈബ്രറിക്ക് ഞാൻ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു, ആശംസകൾ നേരുന്നു. കാരണം ഇക്കാലത്ത് ഇങ്ങനെയുള്ള ചിന്തകൾ അപൂർവമായതുകൊണ്ട് അത് കൊണ്ടു നടക്കാൻ ധൈര്യം കാണിക്കുന്നതുകൊണ്ട് ആ ധൈര്യം കാണിക്കുക മാത്രമല്ല അതിന് സന്നദ്ധരായ അനേകം മനുഷ്യർ അവിടെ ഉണ്ട് എന്നതുകൊണ്ട് ഇതാണ് ശരിക്കും പറഞ്ഞാൽ കേരളത്തെ കേരളമാക്കുന്നത് എന്നതുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം.